والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ആദരണീയരായ സയ്യിദുന ബദറു സാദത്ത് ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ സയ്യിദന്മാർ, ഷേഖുന മുഹയസുന്ന പൊന്മള ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദരന്മാരെ, വളരെ ശ്രേഷ്ഠമായ റമദാൻ 25-ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മഹാനരായ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തിലായി മിസ്കീന്മാരായ നാം ഇവിടെ സമ്മേളിച്ച് അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. വന്നിരായ ഉസ്താദ് അവറുകൾക്ക് ധാരാളം ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനുള്ള, നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും നീ ഏറ്റിയേറ്റി കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കി കാമിലായ ആഫിയത്തും അജ്സത്തും ഹിമ്മത്തും നീ ഏറ്റി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാ, ഈ മഹത്തായ സ്ഥാപനത്തിൽ റമദാൻ 1 മുതൽ തന്നെ ആരംഭിച്ച വിവിധ റമദാൻ പ്രോഗ്രാമുകൾ, പ്രത്യേകമായി നടക്കുന്ന ജനലക്ഷങ്ങൾ സമ്മേളിക്കുന്ന 27-ാം രാവിലെ പ്രാർത്ഥനാ സമ്മേളനം, അൽഹംദുലില്ലാ, എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന്, ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാന കേന്ദ്രമായി വളർന്നു പന്തലിച്ച നമ്മുടെ മഹത്തായ ഈ സ്ഥാപനം അള്ളാഹു വളർത്തി വലുതാക്കി തരട്ടെ. കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. വന്നിരായ ഷേഖുന മുഹയസുന്ന ഉസ്താദവറുകളുടെ ക്ലാസ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു റാഹത്തായിട്ട് തോന്നാത്തത് കൊണ്ട് വന്നിരായ ഉസ്താദവറുകളുടെ വാക്ക് മാനിച്ചുകൊണ്ട് മാത്രം രണ്ട് കലിമത്ത് എന്ന നിലക്ക് തുടങ്ങിയതാണ്. വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ റമദാൻ മാസമാണ്. എല്ലാവർക്കും അറിയാം, ഇസ്ലാമിൻ്റെ ഭരണഘടനയാകുന്ന വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട പരിശുദ്ധ മാസമാണല്ലോ റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, സയ്യിദു ഷുഹൂരി ഷഹ്റു റമദാൻ എന്ന് തങ്ങൾ ബഹുമാനം പറഞ്ഞ, ഖുർആൻ പേരെടുത്തു പറഞ്ഞ മാസം, അസ്ഹാബുൽ ബദറിൻ്റെ ദിനമുൾപ്പെട്ട മാസം, ഖൈറു മിൻ അൽഫ് ഷഹ്റെന്ന്, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി എന്ന്, രാത്രി ഉൾപ്പെട്ട പവിത്ര മാസം. ധാരാളം മഹത്വങ്ങൾ ഈ മാസത്തിനുണ്ടെങ്കിൽ ഈ മാസം ഇഅ്തികാഫിലും, അതുപോലെ ഇത് സാന്ത്വനത്തിൻ്റെ മാസമാണ്, ദാനധർമ്മങ്ങളുടെ ഒരു സുന്നത്തിന് ഫറളിൻ്റെയും, ഏറ്റവും ചുരുങ്ങിയത് ഫറളിന് 70 ഫറളിൻ്റെയും കൂലി ലഭ്യമാകുന്ന ഈ മഹത്തായ മാസം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള സുവർണ അവസരമാണ്. ഇവിടെ 27-ാം രാവിലെ നടക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ചടങ്ങ് തൗബയുടെ മജ്ലിസാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റമദാനു ഷഹ്റു ഉമ്മത്തി എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ഉമ്മത്തിന് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് റമദാനിലെ നോമ്പെന്ന് ഖുർആൻ പറഞ്ഞല്ലോ, ലഅല്ലക്കും തത്തഖൂൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നമുക്ക് ഈ റമദാൻ തീരുമ്പോഴേക്ക് മാപ്പ് കിട്ടി ഖാലിസായ നിലക്ക് നാം ഇവിടെ നിന്ന് പിരിയുന്ന സമയം, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ധാരാളം തെറ്റുകുറ്റങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പൈശാചിക പ്രേരണയിലുമൊക്കെ അകപ്പെട്ടുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അള്ളാഹുവിനെക്കൊള്ള കൽബ് തിരിച്ച് കരഞ്ഞു പറഞ്ഞാൽ റബ്ബ് അവരെ കൈവിടില്ല. അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത് എന്നാണ് ഖുർആൻ നമുക്ക് ആശ്വാസമേകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തൗബത്തു അന്നദം എന്ന നിലക്ക് അങ്ങേ അറ്റത്ത ഖേദത്തോടെ മനസ്സ് വേദനിച്ച് റബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിച്ചു കഴിഞ്ഞാൽ ഉത്തുലുബു മതാബം ബിൻ നദാമതി മുഖലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമില. തൗബയുടെ ഷർത്ത് പാലിച്ച് അങ്ങേ അറ്റത്ത ഖേദത്തോടെ റബ്ബെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അല്ലാ നീ എനിക്ക് മാപ്പാക്കണം, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ് ചെയ്ത് തെറ്റുകളിൽ നിന്ന് വഴിമാറി ഹക്കടവാടുകൾ പൊരുത്തപ്പെടിച്ച് ഒരു അടിമ ഉടമയായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ഒരിക്കലും റബ്ബ് നമ്മെ കൈവിടൂല എന്ന നിയ്യത്തോടെ ഇത് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ വളരെ ശ്രേഷ്ഠമായ വലിയ ബറക്കത്തുള്ള ഉസ്താദവറുകളുടെ ആത്മീയ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനവും ഈ മജ്ലിസും റബ്ബെ നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫിഉ മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ 25-ാമത്തെ നോമ്പിലായി മിസ്കീന്മാരായ ഞങ്ങൾ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വെച്ച് നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ.
അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ, അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ റമദാനിലെ മഹനീയ മജ്ലിസ് കബൂലാക്കി റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലികു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിഅ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഅദിൻ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന മജ്ലിസുകളുമായി വരാൻ പോകുന്ന പ്രാർത്ഥനാ സമ്മേളനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്, സുഹത്ത് നൽകണം റഹ്മാന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിൻ്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണമല്ലോ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസില്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും കവിളിലും മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തൈമാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ്, ഗർഭപാത്രം താഴ്ന്ന്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട്, ഷുഗർ കൂടി, പഴുപ്പ് വലിക്കാണ്, മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ വളരെ ശ്രേഷ്ഠമായ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ആഫിയത്താക്കണം റഹ്മാന്, നീ ശിഫയാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസുവാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ഷറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന
പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പരിശുദ്ധ റമദാനിലെ 25-ാമത്തെ നോമ്പിലായി ഈ മഹനീയ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ അർഹമുർ റാഹിമായ ഖാലിഖായ അല്ലാഹ് നിന്നോട് ഞങ്ങൾ പറയുന്നു, ചോദിക്കുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നിരണം റഹ്മാൻ, ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങൾ, ഉസ്താദുമാർ, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിൽ നിന്ന് റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ICU-ലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അക്മലുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്ലിസ് കബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ മഅദിൻ സ്ഥാപനത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ, ഞങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ അയിനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ റമദാനിലെ 25-ാമത്തെ നോമ്പിൽ ളുഹ്ർ കഴിഞ്ഞ് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിൽ ഞങ്ങൾ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബിരീങ്ങൾ, മുത്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ.
ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്. നീ രക്ഷപ്പെടുത്തണല്ലോ. ആര് ഈ അടുത്തും മറ്റുമായി അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ മഹാനരായ ഉസ്താദവരുടെ വന്യപിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന അഹമ്മദ് ബുഖാരി തങ്ങൾ ഉപ്പാപ്പ അടക്കം, പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പ അടക്കം, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം. അല്ലാ ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാൻ ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണ. അല്ലാ കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. അല്ലാ വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. അല്ലാ ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. അല്ലാ ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും, പേപ്പറിൻ്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിയൻ്റെ കഫീലിൻ്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങൾ, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം നീ സഹലാക്കണം റഹ്മാൻ, റാഹത്തിലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം. അല്ലാ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. അല്ലാ കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് അവസരമേറ്റി തരണം റഹ്മാൻ. ഈ പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ആഖിറത്തിൽ അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം റഹ്മാൻ, പ്രതികൂലമാക്കല്ല. അല്ലാ ഈ റമദാൻ ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കാതെ ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരമേറ്റി തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് വിശുദ്ധ മജ്ലിസ് കബൂലാക്കി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ അല്ലാഹുമ്മ അഖ്തിം മാ ജഅലനാ നാതഖീന ബികലിമത്തി തൗഹീദ് في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ഞങ്ങള് വുളുഹുലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞു ആദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. നാളെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനാ സമ്മേളനം നീ കബൂലാക്കി ഇസ്സത്തിലാക്കി നീ വിജയിപ്പിക്കണം റഹ്മാന്. സഹായികൾക്ക് സഹകാരികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله الحمد لله الحمد لله ما شاء الله റബ്ബനി ഖബൂലാക്കടേ അല്ലാഹ് ദീർഘകാലം ഈ സമൂഹത്തിൻ്റെ നേതൃത്വം നൽകാൻ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ബായാറ് സ്വലാത്തുകളും അതുപോലെ തന്നെ ആർത്തിങ്ങൾ കാണാൻ പോയ സ്വലാത്തും അതുപോലെ എല്ലാ സ്വലാത്തും മജ്ലിസിനെ ഖബൂലാക്കടേ അല്ലാഹ് വളരെ തിരക്കുകൾക്കിടയിലെല്ലാ പരിപാടിയും മാറ്റിവെച്ചാണ് വന്നത് റബ്ബനി ദുനിയാവും ആഖിറും വിജയിപ്പിക്കടേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വിലപ്പെട്ട സമയങ്ങളാണ്